രക്ഷ എന്തേ? അവർക്ക് ഞാൻ ഉറക്കഗുളി കൊടുത്ത് മേളിൽ കിടത്തിയിട്ടുണ്ട്. ഹേ കാലെടുക്ക. താങ്ക് യു സർ. ബേബി കേറിയപ്പോ ഒരു എസി കോച്ച് കേറണ്ടായിരുന്നു. അവള് പറഞ്ഞത് കേട്ടില്ലേ, അവള് വലിയ കോടീശ്വരിയാ. ദൈവത്തിന്റെ ഒരു വികൃതികളെ. ഇത് കാഞ്ചിപുരാണോ? അല്ല, ധർമാവരം. എന്നായിരുന്നു നിങ്ങളുടെ കല്യാണം? അത് നടന്നേനെ, പക്ഷെ ബേബി അവിടുന്ന് കൊണ്ടുവന്നു. അതെ, തട്ടുന്നത് കള്ളന്മാരാ. ഞങ്ങൾ രണ്ടും ഒളിച്ചോടി വന്നതാ. അപ്പൊ ഒളിച്ചോടിയ കള്ളന്മാരം. അതെ, ഇയാളൊക്കെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പോത്ത് പോലെ വെട്ടി വിഴുങ്ങും, പക്ഷെ ബുദ്ധിയൊന്നും ഇല്ല. സാവിത്രി മോളെ കംപ്ലൈന്റ് ചെയ്യുന്നോടാ. നീ മിണ്ണേണ്ട ശക്തി, ആരെങ്കിലും ഓടിപ്പോയി നമുക്കെന്താ? അളിയാ, ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ തരോ? ആവാ ചക്കര, ഇവരുടെ അടുത്ത് നിന്നും മാറിയിരിക്കണേ, ഇപ്പൊ വരാം. ഓക്കേ ബേബി. ഇയാളാണോ പ്രേമിച്ചത്? നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ആ കുട്ടിക്ക് ധൈര്യമുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് ഓർക്കുന്നത് എന്തിനാ? അയ്യോ, അതൊക്കെ ആലോചിക്കണം. നിങ്ങൾ ഒരാള് മാത്രാണോ അതോ ചേച്ചിയും അനിയത്തിയുണ്ടോ? ഒരു അനിയത്തിയുണ്ട്, അവളാ എന്നെ സപ്പോർട്ട് ചെയ്തത്. കൂടെ നിന്നാ പറഞ്ഞേച്ചേ, അറിയാവോ? അയ്യോ, എന്താ ഞാൻ കേക്കുന്നത്? ഈ അനിയത്തിമാരെല്ലാം ഇങ്ങനെ തന്നെയാ. നിങ്ങൾ ഒളിച്ചോടിയാ, നാളെ അവളുടെ കല്യാണം എങ്ങനെ നടക്കും? നടക്കില്ലെന്ന് വിചാരിച്ചാൽ ഒന്നും തന്നെ നടക്കില്ല. നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും ദൂരെ ആ കുട്ടി വന്നില്ലേ, ഇനി ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ എത്ര ദൂരം വേണേ പോവാം? പോകണം എന്നല്ല, പോയേ പറ്റൂ. നിങ്ങളുടെ വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞാ മതി. ആരാ വിളിക്കുന്നെ? എന്റെ അച്ഛൻ. എന്നാ എടുക്ക ഫോൺ, എടുത്താ എന്നെ കൊല്ലും. എന്നെയാണ് അവരെല്ലാരും അന്വേഷിക്കുന്നേ. എനിക്ക് നല്ല പേടി തോന്നുന്നു. വാഷ്റൂം എവിടാന്നറിയാവോ? ദാ അവിടെ അവിടെ. ഹലോ, നിങ്ങളുടെ മകള് ഷിർഡി പോകുന്ന ട്രെയിന് ലെസ് ടു കോച്ചിലുണ്ട്. രാത്രി അടുത്ത സ്റ്റേഷനിൽ നിർത്തും. നിങ്ങൾ നിങ്ങളെ ആൾക്കാരെ അയക്കുക. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. ട്രെയിൻ നമ്പർ 18053 ഷിരിഡിയിലേക്ക് പോകുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ട്രെയിൻ പോകുന്നതായിരിക്കും. ഇവിടെയുണ്ട്. എല്ലാരും ഉണർത്തി നോക്കണാ. തപ്പുന്ന ഇവിടെ നല്ല കള്ളന്മാരാണോ? മറ്റുള്ളവർക്ക് എന്തേ? ഇവിടെ കാണുന്നില്ല. എവിടെയാടാ നീ ഓടുന്നേ? നീ അത്രയ്ക്ക് വലിയ ആളൊന്നും അല്ല. അളിയോ, എന്താ അവിടെ തന്നെ നിൽക്കുന്ന? ഇങ്ങോട്ട് വാ. എന്റെ പൊന്നളിയാ, നിങ്ങൾ എന്നാ എന്നെ നോക്കുന്നത്? വേഗം പോയി അവരൊന്ന് പിടിക്കാൻ നോക്ക്. ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിക്കാതെ വണ്ടി കയറാൻ നോക്ക്. ഏറാൻ ഇയാള് ഭക്തി കൊണ്ടല്ല പാടുന്നത്, ഇയാള് ഭക്തി കൊണ്ട് പക തീർക്കാൻ നോക്കുക. മോളെ ഒന്ന് എണീക്ക. മോളെ കാണുന്നില്ലല്ലോ.
മുത്തശ്ശി ഇവിടെ തന്നെ ഇഡ്ലി വട ചൂട് ഇഡ്ലി വട ദോശ ദോശ ഇഡ്ലി ഇഡ്ലി ദോശ അവിടെ പറ ദോശ അത് മാറണേ ചേട്ടാ ഞങ്ങളുടെ മോളെ കണ്ടായിരുന്നു മോളെ ഞാൻ കണ്ണില്ലല്ല ഒന്നു ചേട്ടാ മാഡം അയ്യോ സോറി മോളെ എനിക്കെല്ലാം മനസ്സിലായി ഇതിന്റെ പിന്നെ അവൻ തന്നെ ആയിരിക്കും എന്റെ സാറേ എന്റെ സാറേ 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 മോളെ ഇവിടെ നിന്നും കാണുന്നില്ല നിങ്ങൾ തലപിടിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും സംഭവിച്ചോ ഞങ്ങളുടെ മോൾക്ക് എന്താ പറ്റിയത് നിങ്ങളുടെ മരുമോനെയും കാണുന്നില്ല പിന്നെ ഒളിച്ചോടി വന്ന ആ രണ്ടുപേരും കാണുന്നില്ല എടാ സത്യ വേഗം സാവിത്രിയൊന്നും എണീപ്പിച്ചേ മുത്തശ്ശി എണീച്ചട്ടാ ഇടിച്ചോണ്ട് പറയാതാ ഞാനിപ്പോ ചാകും നീ ചാവില്ല ഞാൻ നിന്നെ കൊന്നു വരും മനസ്സിലായോ എടാ സത്യ എന്നോടാ പറഞ്ഞേ മോളെ സാവിത്രി നീ എന്തിലും ഒന്ന് എണീക്കേ അയ്യോ മുത്തശ്ശി എണീച്ചു ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ സാറും കൂടെ വിളിക്കുമല്ലോ എന്തെങ്കിലും ചെയ്യേ എന്തെങ്കിലും ചെയ്യേ ആദ്യം ഫോൺ ചെയ്യേ ഫോൺ ചെയ്യേ ഫോൺ ചെയ്യേ ടിപ്പിക്കല്ലേ അവരെ എന്റെ കണ്ണാടി താടാ കണ്ണു കാണാതെ വിഷമിക്കുക എല്ലാം മനസ്സിലായി ആരെ വിടില്ല ഞാൻ ഉറക്കത്തിലാണ് ആൾക്കാരെ കൊല്ലുന്നത് അതെ പാടാൻ വല്ല നല്ല പാട്ടും ഉണ്ടാവോ എന്താ നിങ്ങൾ ചോദിച്ചത് പാടാൻ വല്ല നല്ല പാട്ടും ഉണ്ടോന്ന് ആ ഉണ്ട് മക്കളിങ്ങ വാ ഇങ്ങോട്ട് തിങ്ങി നിന്ന് എവിടെ പോയാണോ തുറഞ്ഞിരിക്കണ ഏതാ സ്ഥലം എനിക്ക് അറിയില്ലല്ലോ അയ്യോ എന്റെ ഈശ്വര ഇത് എന്റെ കാറ് തന്നെയാണോ ഹലോ നിങ്ങളൊക്കെ ആരാ എവിടേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കണേ ഇതിനകത്ത് സ്ത്രീകളുണ്ടല്ലോ ഫാമിലി ആയിട്ട് പ്ലാൻ ചെയ്തു തന്നതാ അല്ല ഇരിക്കുന്ന മരക്കൊന്നനെ ഏതാ ഒന്ന് പറഞ്ഞേ സാറേ ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ എന്ത് സംഭവിച്ചു എന്നറിയണ്ട ഇനി നടക്കാൻ പോകുന്ന എന്താന്ന് പറയാം പിന്നെ നിങ്ങൾക്കാർക്കും എന്റെ കണക്കൊന്നും നോക്കാൻ പറ്റില്ല ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ സമഗ്ര സാരാംശം ഇങ്ങനാണോ കണക്ക് പറയുന്നത് സെക്കൻഡുകൾ നിമിഷങ്ങൾ ഓ ഓ 11 മണിക്കൂർ 45 മിനിറ്റും 656 കിലോമീറ്റർ ഉറക്കമില്ലാത്ത രണ്ട് രാത്രികൾ നിങ്ങളെയും അന്വേഷിച്ച് ഇറങ്ങിയതാണ് അളിയ അളിയനോ അതാരാ മനസ്സിലായില്ലേ അളിയ സ്വന്തം ഭാര്യയുടെ അനിയനെ അളിയ അളിയാന്ന് ഇത്രയും പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടേ ഉണ്ടാവില്ല നീ ഒരു 100 പ്രാവശ്യം വിളിച്ചു എന്താ നിന്റെ ലോജിക്ക് അന്ന് ദ്വാപരയുഗത്തിൽ നിങ്ങളാണ് ഭഗവത്ഗീത ബോധ്യപ്പെടുത്തിയത് കലികാലം ഇന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു അളിയ സോ സാഡ് എനിക്കൊന്നും മനസ്സിലായില്ല അളിയ നിങ്ങൾ കൃഷ്ണനാണ് അളിയ എന്റെ അമ്മോ ഞാൻ കൃഷ്ണനോ ഞാൻ കൃഷ്ണനാണെങ്കിൽ നീ അർജുനനാ രക്ഷപ്പെട്ടു ഇപ്പൊ മനസ്സിലായല്ലോ അളിയ കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാരേ ഞാൻ കൃഷ്ണനും നീ അർജുനനുമാണെങ്കിൽ ഇത് സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കുക ഈ കാറിനകത്തെ പ്രതിമ കണ്ടോ മയിൽപ്പീലിയും പിന്നെ കൃഷ്ണനും ഏത് പാട്ടാ പാടുന്നത് ഭഗവത്ഗീതയാണ് ഈ കാറിൽ നിങ്ങൾ ആരാണ് ഞാൻ ഡ്രൈവറാണല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾ രഥസാരഥിയാണ് അളിയ ആദ്യം നിങ്ങളൊക്കെ എന്നെ പറ്റിക്കാണെന്ന് വിചാരിച്ചത് എന്നാലിപ്പോ ഞാനാണ് കൃഷ്ണൻ എന്ന തോന്നൽ വന്നു തുടങ്ങിയിരിക്കുന്നു ഞാൻ കൃഷ്ണൻ ഓക്കെ നീ അർജുനൻ ഓക്കെ ഈ പെൺകുട്ടികൾ ആരാ ഈ ചളിങ്ങിയ മൂന്നക്കാരനാരാഭദ്ര എന്റെ അനിയത്തി ഇത് ശശിരേഖ എന്റെ മോളെ പോലെ തന്നെ ഇതാണ് അഭിമന്യു നമസ്കാരം സാർ ഈ മോന്തക്കാരനാണ് അഭിമന്യു ബേബി ഹൂ ഈസ് ശശിരേഖ ചക്രേ നീ ഒന്ന് മിണ്ടാതിരിക്കൂ ഞാൻ പാണ്ഡവരുടെ പക്ഷത്തുള്ള ആളാ അർജുന നമ്മൾ ആദ്യം ചെയ്യേണ്ട കടമ എന്താ അത് നിങ്ങൾ അറിയാതിരിക്കൂ ശശിരേഖ പരിണയമാണ് ഇനി താമസിക്കണ്ട പോകാം വരൂ പോകാം അത് എന്റെ സീറ്റാ അത് കൃഷ്ണന്റെയാണ് ഇയാളിപ്പോ തന്നെ ക്യാരക്ടറായിട്ട് മാറിയല്ലോ
ബേബി കൃഷ്ണ എന്ന് പറയുന്നത് That man from Vrindavanam. It's me, Krishna. Wow, I'm so excited. Can I take a selfie with you, sir? Baby! Oh, sorry. നീ എന്നെ പേടിപ്പിച്ചല്ലോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനൊരു രഥസാരഥിയാണ്. അർജുന, സത്യമായിട്ടും ഞാൻ കൃഷ്ണനാണോ? നിങ്ങൾക്ക് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? ഗീത പറഞ്ഞത് ഞാൻ തന്നെയല്ലേ? പിന്നെന്താ ഭഗവത്ഗീത മുഴുവൻ എനിക്ക് ഓർമ്മ വരാത്തത്? നിങ്ങൾ കൃഷ്ണനാണെന്ന് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വന്നില്ലേ? ഇനി പതുക്കെ ഗീതയെ നിങ്ങൾക്ക് ഓർമ്മ വരും. ആ പറഞ്ഞത് ശരിയാ. ഐ ആം കൃഷ്ണ. നമ്മുടെ ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നു? അതാരാ? അയാള് തന്നെ ആ ചീട്ട് കളിക്കാറില്ലേ, അയാള്, ആ ധർമ്മരാജൻ. ഈയിടെയായിട്ട് അദ്ദേഹം ടച്ചിലില്ല. എന്താടാ ഇത്, നമ്മൾ തമ്മിൽ പല പ്രശ്നവും കാണും എന്ന് വെച്ച് ആ ചേട്ടനെ നമ്മൾ മറക്കണോ? അർജുന, ആരോ നമ്മുടെ വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഫോളോ ചെയ്യുന്നു. അവരും നമ്മുടെ ബന്ധുക്കളല്ലേ. വണ്ടി ഇത് അവിടെ നിർത്തി ഹായ് പറഞ്ഞേക്കാം. നിങ്ങൾ ക്യാരക്ടർ വന്നതുപോലെ അവരിതുവരെ വന്നിട്ടില്ല. വേഗം പോ. പേടിക്കണ്ട മോളെ, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. എടാ, നിങ്ങളാരും പ്രേമിച്ചിട്ടില്ലേ? പറ. ബേബി, ഇവരോട് പറഞ്ഞു കൊടുത്താൾ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ. ലെറ്റ്സ് കിൽ ദം ബേബി, ലെറ്റ്സ് കിൽ ദം. ഇപ്പോ അവരെ കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? അർജുന, യുവമാർക്ക് എന്താ വട്ട? സാമാന്യ ബോധമില്ലാന്ന് തോന്നുന്നു. യുവമാരത്തിന് എന്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോന്നെ. ഇങ്ങനെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഭഗവാനെ, കൃഷ്ണ രാമോ, എന്തെങ്കിലും ചെയ്യേ, രക്ഷിക്കൂ. എന്നെ തള്ളി ഇപ്പുറത്താക്കിട്ട് എന്റെ സീറ്റിൽ ഇരുന്ന് അവൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല നിങ്ങൾക്ക്. ഐ എം സോറി. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട ഭഗവാനെ. രാമനായാലും കൃഷ്ണനായാലും വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പോവാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഹരേ രാമ 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 കൃഷ്ണ. സീറ്റ് ബെൽറ്റ് ഇട്ടേ. ശരി അർജുന. ബേബി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അടിയാ, അടിപൊളി ആണ് കേട്ടോ.